വാർത്തകളിലേക്ക് കടക്കുന്നു. തൃശൂർ വരവൂരിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ കതിന് പൊട്ടിത്തെറിച്ച് നാലു പേർക്ക് പരിക്ക്. ശ്യാംജിത്ത്, രാജേഷ്, ശ്യാംലാൽ, ശബരി എന്നിവർക്കാണ് പരിക്കേറ്റത്. രണ്ടുപേർക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട്. ലിജോ വർഗീസ് ചേരുന്നു വിവരങ്ങളുമായി. ലിജോ, എപ്പോഴായിരുന്നു ഈ ക്ഷേത്ര ഉത്സവത്തിനിടെ അപകടമുണ്ടായത്? ആർക്കൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത്? ഫൈഷ, ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഇത് ഒരു വെടിക്കെട്ട് അപകടമല്ല, ഇതൊരു ക്ഷേത്രത്തിലെ സാധാരണ ഉത്സവത്തോടനുബന്ധിച്ച് ആചാരത്തിന്റെ ഭാഗമായി വെടി വഴിപാട് നടത്താറുണ്ട്. ഇത്തരത്തിൽ കതിന് പൊട്ടിച്ച സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് കതിന് പൊട്ടിത്തെറിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തൃശൂർ വരവൂരിലുള്ള പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്ന് ഉത്സവം നടന്നത്. ഇവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിൽ ശ്യാംജിത്ത്, രാജേഷ്, ശ്യാംലാൽ, ശബരി എന്നിങ്ങനെ നാലു പേർക്ക് പരിക്കേറ്റു. ഈ നാലു പേരെയും ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഈ പൊള്ളൽ ഏൽക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ രണ്ടു പേർക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഗുരുതരമായി രണ്ടു പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റു രണ്ടു പേർക്ക് അത്രത്തോളം കാര്യമായ പൊള്ളൽ ഏറ്റിട്ടില്ല, അപകടം പരിക്ക് അത്രത്തോളം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവർ നാലു പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കതിര പൊട്ടിത്തെറിക്കുക ആയതുകൊണ്ട് തന്നെ അത് വളരെ വേഗത്തിൽ, ഈ ഒരു പൊട്ടിത്തെറി നടന്ന ഉടൻ തന്നെ ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, ഈ കതിന കൂടി പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചൂട് വല്ലാതെ കൂടിയ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് തൃശൂർ പാലക്കാട് ജില്ലകളിൽ വലിയ തോതിൽ ചൂടുണ്ട്. ഇത് തൃശൂരിനും പാലക്കാടിനും അതിർത്തി മേഖലയിലാണ് ഈ പാലക്കൽ എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ചൂട് കൂടിയതാവാം ഇത്തരത്തിൽ ഇത് പൊട്ടിത്തെറിക്കാൻ കാരണമായത് എന്നുള്ള നിരീക്ഷണമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ഈ ക്ഷേത്രത്തിൽ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് അപകട അവസ്ഥയുള്ള സാഹചര്യമില്ല. പക്ഷേ ഈ പരിക്കേറ്റ നാലു പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇവരിപ്പോൾ ഉള്ളത്. പരിക്കേറ്റിരിക്കുന്നത്, മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മറ്റ് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായതായി അറിവില്ല. കാരണം ഇത് ക്ഷേത്രത്തിന്റെ പുറത്ത് അത്തരത്തിൽ കുറെ കൂടി ആളൊഴിഞ്ഞ പ്രദേശം അല്ലെങ്കിൽ മറ്റ് മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രദേശത്താണിത് ഈ ഇത്തരത്തിൽ വഴിപാട് നടത്തുക. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പ്രാഥമികമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. എങ്കിൽ പോലും പരിശോധനകളും ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ശരി, തൃശൂർ വരവൂരിലാണ് ക്ഷേത്ര ഉത്സവത്തിനിടെ കതിന് പൊട്ടിത്തെറിച്ച് നാലു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ശ്യാംജിത്ത്, രാജേഷ്, ശ്യാംലാൽ, ശബരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ രണ്ടു പേർക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ നാലു പേരെയും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ലിജോ വർഗീസ് ആയിരുന്നു.